സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നതാണ് ഞാൻ. ഒരു എന്താ പറയാ, ടിക്ടോക്ക് വീഡിയോ വൈറലായി, അതുപോലെ ആ എന്താ പറയാ ഗ്രൂപ്പിൽ ആ വീഡിയോ വന്ന് അതിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ വന്ന് ഓഡീഷനിൽ പങ്കെടുത്തു. സുനിലേട്ടനാണ് എന്നെ സെലക്ട് ചെയ്തത്. എന്താന്നറിയില്ല, ആ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്റെ കാര്യത്തിൽ. അപ്പോ എന്താ പറയാ, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൂടുതലും കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും ടിക്ടോക്ക് വീഡിയോസും റീൽസും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതിൽ നിന്ന് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു അനുഭവമായിരുന്നു സിനിമ എന്നുള്ളത്. ഇപ്പൊ എന്റെ വഴി തന്നെ സിനിമയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോ എന്റെ ഫസ്റ്റ് ഫിലിം പിക്കാസോ ആയതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എനിക്ക് ആദ്യമായിട്ട് അതിനൊരു അവസരം കൊടുത്തത് എനിക്ക് ഭയങ്കര നന്ദി കടപ്പാട് അറിയിച്ചതായിട്ടാണ്. അപ്പൊ എല്ലാവരും ഈ സിനിമ സപ്പോർട്ട് ചെയ്യണം. കുറെ അധികം ആൾക്കാരുടെ കഷ്ടപ്പാടാണ് അതിന്റെ റിസൾട്ട്. ഇത്രയും നാൾക്ക് ശേഷം വളരെ എക്സൈറ്റ്മെന്റോടുകൂടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലെ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള കമല, നമ്മുടെ ചേട്ടത്തി പറയുവിനെ, എന്റെ പേര് അമൃതായ കൃഷിക്കാരനെയാണ്. ഞങ്ങൾ വൃട്ടാന്ന മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിക്കാസോ എന്ന് പറഞ്ഞൊരു കോൾ വരുന്നത്. അപ്പോ ഞാൻ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ തൃശ്ശൂർ പോയി എന്റെ ഒരു ഓഡീഷൻ എടുത്തു. അപ്പോ ഭയങ്കര ബോൾഡായിട്ടൊരു പോലീസുകാരെ വെല്ലുവിളിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പൊ ഞാൻ അത്ര നന്നായിട്ടൊന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ കിട്ടില്ല എന്ന രീതിയിലാണ് പോയത്. ഇല്ല ചെയ്യിപ്പിക്കാം, ഓക്കെ ആണ്, ബോഡി ലാംഗ്വേജ് ഒക്കെ ഓക്കെ ആണ്. സോ ബോഡി ലാംഗ്വേജ് ഒക്കെ ഓക്കെ ആണ്, അപ്പൊ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിലേക്ക് വരുന്നത്. പിന്നെ അങ്ങനെ സബീരിക്ക ഞാൻ മീറ്റ് ചെയ്തു. സബീരിക്ക കമലയെ കുറിച്ച് കുറെ വർണ്ണിച്ചു. അപ്പൊ ഭയങ്കര ഇഷ്ടം തോന്നി ആ ക്യാരക്ടർ, ഒരുപാട് ഇഷ്ടം തോന്നി ആ ക്യാരക്ടറോട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ ചെയ്ത രീതിയുടെ അടുത്തൊക്കെ. സോ അങ്ങനെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. കൃഷ്ണയുടെ വൈഫായിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അതിനകത്ത്. സോ ഒറ്റയ്ക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിലെ കാണും. 26 റിലീസ് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങള് 100 പുതുപ്പുകളിലൊക്കെ ഒരു സിനിമയാണ്. സോ നിങ്ങൾ എല്ലാവരും ബ്ലെസിംഗ്സ് വേണം. താങ്ക് യു. പിന്നെ ഈ പടത്തിന് ഇപ്പൊ വീണ്ടും ഇതൊരു 26 റിലീസ് ആവാൻ വരണെങ്കിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടും ഒരു തുണയുമായി വന്ന ആളാണ്, ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ലിയോ ചേട്ടൻ. അപ്പൊ ലിയോ ചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ആളുടെ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആളാണ് ഈ സിനിമയുടെ അടുത്ത നമ്മുടെ ഒരു ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും ശക്തിയുള്ള ഒരാൾ, ഈ പടത്തിന്റെ ഒരു ശക്തിയുള്ള ലിയോ ചേട്ടൻ ഇൻട്രൊഡ്യൂസ്. ഞാൻ ലിയോ തറകൻ, തൃശ്ശൂർകാരനാണ്. സത്യം പറഞ്ഞ സിനിമയിൽ വരുന്നത് പ്രൊഡ്യൂസറുടെ ഒരു കൂടെ വന്നതാണ്. അപ്പൊ ഒരു ക്യാരക്ടർ വേണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറെ നടന്നിട്ട് പറയുന്നുണ്ട്. നീ വന്ന് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ സുനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിദ്ധു പറഞ്ഞ പോലെ അവസാന സമയത്തതില് ഭാഗമാവേണ്ടി വന്നു, അത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ അത് ആയിപ്പോയതാണ്. ഞാൻ പ്രൊഡ്യൂസറൊന്നുമില്ല. എന്നാലും സിനിമ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം രാജശേഖർ മാസ്റ്റർ, ജോളി സെബാസ്റ്റ്യൻ മാസ്റ്റർ ഇവരൊക്കെ കൂടിയുള്ള ഒരു ഫൈറ്റ് ആണ് അതിലെ ഏറ്റവും വലിയൊരു ക്ലൈമാക്സ് വരുന്നത്. അത് നന്നായി ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഷബീർക്ക, സുനേട്ടൻ, അഫ്സലുക്ക ഇവിടെല്ലാം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാം, വിജയിപ്പിക്കുക.